എന്തോടെ സംഭവം? സംഭവം എന്ന് വെച്ചാല് ഞാൻ എന്റെ മിനിക്കുട്ടിയെ കാണാൻ വേണ്ടി വന്നതാ. മിനിക്കുട്ടി ഞാൻ സ്നേഹിക്കുന്ന കുട്ടി, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല നേരില്. രണ്ടു വർഷമായിട്ട് ഞങ്ങള് പ്രണയത്തിലാണ്. ഫോണിൽ കൂടി ഉള്ള സംസാരം. എന്തോ പൈപ്പിന്റെ ചോട്ടി തന്നെ. ആ ഈ പൈപ്പിന്റെ ചോട്ടിൽ നിന്ന് അവൾ എന്നെ എപ്പോഴും വിളിക്കാറുള്ളത്. അപ്പൊ ഇന്ന് ഇവിടെ വരാനാ പറഞ്ഞത്. എനിക്കൊരു കാര്യമുണ്ട്, ഈ പൈങ്കിളിപ്രയം പോലെ അവര് തന്റെ പ്രണയം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇതെന്ത് എന്താണ് ഇതിന്റെ പേര്? അല്ല ഇതെന്ന് പറഞ്ഞ വീട്ടുകാരൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വന്നൊക്കെയാണ് ഇവിടെ. പിന്നെ പ്രണയിച്ചാണ്. അപ്പൊ മിനിക്കുട്ടിനെ ഒന്ന് കാണണം. ഇന്ന് ആദ്യമായിട്ട് കണ്ടുമുട്ടാണ് ഞങ്ങള്. രണ്ടു വർഷമായിട്ടും നിങ്ങള് നേരിട്ട് കാണാൻ സാധിച്ചില്ല? നേരിട്ട് കണ്ടിട്ടില്ല. ഇത് ഇപ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ 2 മിനിറ്റിനകം നേരിട്ട് കാണാമല്ലോ. പക്ഷേ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് അതുകൊണ്ടേ ഒരു കൈവറയിൽ ഒരു ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. ചേട്ടൻ എങ്ങനെയായിരുന്നു ചേട്ടാ ഈ കല്യാണം കഴിക്കാൻ നേരത്ത്? ചേച്ചിനെ കണ്ടപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നില്ല? ഞാൻ അങ്ങനെ ലവ് മാരേജ് ഒന്നും അല്ലല്ലോ. എനിക്ക് അന്ന് അന്ന് പൈപ്പിന്റെ ഒട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് പോക്ക്, നമ്മള് നേരെ പോയി കാണുക, ഉറപ്പിക്കുക. ടെൻഷനായി കഴിഞ്ഞാൽ അടിച്ചാൽ മതി. ചേട്ടാ ആദ്യമായിട്ട് കാണണേ കമ്പലി. അപ്പൊ ആദ്യമായിട്ട് കാണുമ്പോ ഞങ്ങള് കൂടുതൽ അടുത്ത് വരും. ഞങ്ങള് അടുത്ത് വരുമ്പോ അപ്പൊ അടുത്തടുത്ത് വരുമ്പോ നമ്മള് ഇങ്ങനെ കൂടുതൽ മനസ്സുകൊണ്ട് എടുക്കുമ്പോ പിന്നെ ചുണ്ടും ചുണ്ടൊക്കെ അടുത്ത് വരുമ്പോ സ്മെല്ലടിക്കും. അല്ല സ്മെല്ല് വരും, സ്മെല്ല് വരൂലേ? ആ ഇപ്പോ അതായത് ഇപ്പൊ 2 വർഷത്തിന് ശേഷം അതാ കഴിക്കാൻ ഞല്ലേ. അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റില്ല. പിന്നെ വലിയ ആഗ്രഹത്തിലാണ് വന്നിരിക്കുന്നത് ഇപ്പോ. വെൽ പ്ലാൻഡ് ആണ്. ഈ കുട്ടി എങ്ങനെയാണ് കാണാൻ എങ്ങനെയാണ് നിങ്ങൾ നാട്ടുകാരായതുകൊണ്ട് ചോദിക്കുന്നത്? കുട്ടി അടിപൊളിയാണ്, നല്ല നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണ്. കുട്ടിയെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത്രയ്ക്ക് സുന്ദരി. ഇപ്പൊ എപ്പോഴും അതാണ് അതാണ് കണക്ട് ചെയ്യുന്നത്. നടിമാരായിട്ടാണ് നമ്മിതില്ലേ, നമിത നമിതയുടെ അത്രയും വണ്ണം മാത്രമുള്ളൂ, അത്രയുള്ളൂ. നല്ല സ്ലിം ബ്യൂട്ടിയാണ്. അതെന്താ മിനിക്കുട്ടി? ആ കാളിച്ചേട്ടാ. ഷോ ഞാൻ വന്നു. എവിടെ? ദേ നമ്മളെന്നു നീ എന്നോട് സംസാരിക്കാറുള്ള പൈപ്പില്ലേ, ആ പൈപ്പിന്റെ ചോട്ടിൽ ഞാനുണ്ട്. ഞാൻ വരുന്നുണ്ടോ എന്ന് നോക്കി നിക്കുക. അയ്യോ അവിടെ നോക്കി നിക്കണ്ട, 2 ദിവസമായിട്ട് വെള്ളം വരുന്നില്ല കാളിച്ചേട്ടാ. അയ്യോ വെള്ളം വരുന്ന കാര്യമല്ല, മിനിക്കുട്ടി വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കി നിക്കുക. അയ്യോ ഞാനിങ്ങനെ പൈപ്പിനകത്ത് കൂടെ വരുന്നേ, ഞാൻ നടന്നാ വരുന്നേ. തമാശക്കാരിയാ, തമാശക്കാരിയാ അവള്. വരും, എന്തായാലും വരും. ഇന്നും കണ്ടു ഞാൻ തിരിഞ്ഞു, എന്നെ നോക്കോ, എനിക്ക് മുഖമാണ് കണ്ടത് ശരിക്കും. മിനിക്കുട്ടി എന്തിനു നാണിക്കണത്? 2 വർഷമായിട്ട് അതൊന്നും തിരിഞ്ഞു ഞാൻ കാണട്ടെ. അയ്യോ 2 വർഷമായിട്ട് ഞങ്ങൾ പ്രണയിക്കുവല്ലേ, ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. സന്തോഷം കണ്ട സന്തോഷം. സന്തോഷം വന്ന അങ്ങനെയാ, സന്തോഷം വന്ന നിയന്ത്രണം വിട്ടു. കാളിച്ചേട്ടാ, കാളിച്ചേട്ടാ എഴുന്നേക്ക്. ദേ മിനിക്കുട്ടി, ദേ ചമന്ന സാരി, മുല്ലപ്പൂവ്, കമ്മല് എല്ലാം ഉണ്ട്. നീയാണോ മിനിക്കുട്ടി? ഇങ്ങനെയാണ്? ഞാൻ കാളിദാസനല്ല. അയ്യോ അല്ലേ, ഞാനല്ല, 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 ഞാൻ വ്യാസന, വ്യാസൻ, വ്യാസൻ അല്ല. കണ്ണുമണി, കണ്ണുമണി, കണ്ണുമണി. അയ്യോ അപ്പൊ എന്നെ കാളിച്ചേട്ടൻ എന്തേ? എന്റെ കാളിച്ചേട്ടൻ ചേട്ടാ, ചേട്ടൻ സംസാരിച്ചേ. ചെല്ലി ചുണ്ടും ചുണ്ടും. ആദ്യം കണ്ടപ്പോ മറ്റെന്തോ തോന്നി. അല്ല ഞാൻ പാട്ട് പാടിയതാ, മറ്റെന്തോന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ. നീ എന്തൊട്ടടി കണ്ടപ്പോ ഞാനും കുത്തണം. എനിക്ക് റൊമാൻറ്റിക് വന്നതാ. കിടക്കിടക്കേ
റൊമാൻറ്റിക് ഒക്കെ വരും ചേട്ടാ. പിന്നെ മൊയ്തീനെ കാഞ്ചനമാല സ്നേഹിച്ചില്ലയോ, അതുപോലെ ഞാൻ എന്റെ ചേട്ടനെ സ്നേഹിച്ച അങ്ങ് കൊല്ലും. ആ കൊല്ലും ഉറപ്പാണ്. പക്ഷെ ഇവിടെ സ്നേഹിക്കും പറഞ്ഞില്ലേ, വെറുതെ പറഞ്ഞല്ല. അമ്മച്ചോട് ഞാൻ സ്നേഹിക്കുവേ. എന്നോട് എന്താ പറഞ്ഞത്? എന്താ അമിതയുടെ വണ്ണോന്ന് പറഞ്ഞ? ഇത് അമിത വണ്ണോല്ലേ ഇവള്, ചതിക്കിരുന്നിട്ടാ അറിഞ്ഞു. ഞാൻ നേരം പോയതിനോടൊന്ന് അല്ല, ഇനി അങ്ങനെ മാറാനൊന്നും പറ്റില്ല കേട്ടോ. അവനെ പറ്റി വഞ്ചിക്കാൻ പറ്റില്ല. വേറൊരു പാട്ട് തന്നെ ഉണ്ട് കേട്ടോ. രണ്ടു വർഷം പ്രേമിച്ചല്ലേ നിങ്ങള്, രണ്ടു വർഷം സംസാരിച്ചല്ലയോ. ഇനി ഞാൻ കുറച്ച് പറയട്ടെ. കറുപ്പ് താനേ എനിക്ക് പിടിച്ച കളർ. ഇപ്പൊ ചേട്ടാ, ഈ ചേട്ടൻ രണ്ടു വർഷം മുമ്പ് എന്നെ ഇഷ്ടമാന്ന് പറയുന്നതിന് മുമ്പാ ചേട്ടൻ ഇത് പറഞ്ഞെങ്കിൽ ഞാനിപ്പൊ ചേട്ടന് വീട്ടിൽ നിന്നേനെ. ഞാൻ ഇപ്പോഴും തയ്യാറാ. അയ്യോ, എനിക്ക് പക്ഷെ എന്റെ കാളിച്ചേട്ടൻ മതി. ഒന്നുകൂടെ ആലോചിക്ക്. ഞാൻ ആത്മാർത്ഥമായിട്ട് അങ്ങ് പ്രണയിച്ചു പോയി ചേട്ടാ. ഇനി എനിക്ക് മാറ്റാൻ പറ്റത്തില്ല കേട്ടോ. വേണ്ട, അല്ല ഇനി അടുത്ത കാര്യങ്ങൾ സംസാരിച്ചു. ചേട്ടാ, ഞാൻ ഇത്ര റൊമാൻറ്റിക് ഒക്കെ ആയിട്ടുവേ. ചേട്ടൻ എന്താ എന്നോട് ഒരു റൊമാൻറ്റിക്കോ അല്ലാത്ത കൊച്ചു. എനിക്ക് റൊമാൻറ്റിക് ആണെന്നുണ്ടായിരുന്നു, പക്ഷെ നിന്റെ മോഹം കാണുമ്പോ എനിക്ക് തോന്നില്ലെന്ന്. എനിക്ക് തമാശക്കാരന്മാരെ ഭയങ്കര ഇഷ്ടമാ കേട്ടോ. പിന്നെ ചേട്ടാ, ഫോണിൽ കൂടെ ചേട്ടൻ എപ്പോഴും എന്നെ വിളിക്കാറുള്ള ഒരു കാര്യമില്ലാന്ന് എന്റെ പഞ്ചാര, എന്റെ ലഡുവേ, എന്റെ ജിലേബിയെ, എന്നോടൊക്കെ മുന്തിരി, എന്റെ അടിപ്പരി. ചേട്ടാ, പിന്നെ ചേട്ടോ, ഈ കല്യാണമൊക്കെ അങ്ങോട്ട് കഴിയുമല്ലോ. കല്യാണമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേ ആദ്യരാത്രി വരുമല്ലോ. നമ്മുടെ ആദ്യരാത്രി വരുമല്ലോ. എനിക്കേ ആദ്യരാത്രിയിലെ കാര്യങ്ങളെല്ലാം അറിയാം. എനിക്ക് ആകെ മൊത്തം ടോട്ടലെല്ലാം അറിയാം. എന്റെ കൂട്ടുകാരൻ രമ എനിക്ക് പറഞ്ഞു തന്നല്ലോ. എന്റെ രമേ പ്രസ്ഥാനോടി. പിന്നാണല്ലേ ചേട്ടാ, എനിക്ക് ചേട്ടൻ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നിന്നപ്പോ ഉണ്ടല്ലോ, എനിക്ക് പാട്ട് കയറി വരുന്നു. പാട്ട് കയറി വന്ന പാറ്റല്ലേ ചേട്ടാ, പാട്ട് കയറി വരുന്നു. പാടുന്ന ഞാൻ പാട്ട് പാടുവേ. ഞാൻ പാടുന്നതിന്റെ അടുത്ത ലൈൻ തൊട്ട് ചേട്ടൻ പാടണം. ഞാനും പാടണോ? ഞാൻ പാടാ, നീ പാടിക്കൂ. ചേട്ടനെ കണ്ടതിന്റെ ആ ഒരു വെപ്രാള അണക്കുന്നുണ്ടേ. സ്വരമൊന്നും കിട്ടത്തില്ലായിരിക്കും, എന്നാലും പാടാ. സാറങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ. ഒന്ന് പാടറി പാടാന്ന്. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അച്ഛനെ പോലെ ഇരിക്കണം, മുഖം അമ്പിളി പോലെ ഇരിക്കണം. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അമ്മയെ പോലെ ഇരിക്കണം. സോറിയുടെ മാച്ചുകൾ ചേട്ടാ, അമ്മനെ പോലെ ഇരിക്കണ്ട, ശരിയാവൂല്ല ഇരിക്കണ്ട. പിന്നെ ചേട്ടാ, എന്നടെ എന്റെ കൂട്ടുകാരുണ്ടല്ലോ രമ, അവള് വീണ്ടും വന്നിവിടാ. രമ എന്നോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. പിന്നെ പറഞ്ഞാ എന്താണ്? രമ എന്റെ അടുത്ത് അറിഞ്ഞേ, ആദ്യ രാത്രി ഉണ്ടല്ലോ, ഈ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ചെറുക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ആദ്യരാത്രിയല്ലേ ഈ എനിക്ക് നാടകത്തിൽ പറയുന്നു. ആദ്യരാത്രിയല്ലേ ഈ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ. വേണ്ട, ആ ചേട്ടൻ അറിയാണ്ട് ചിരിക്കുന്നുണ്ട്. പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറുക്കന്മാരൊക്കെ ഉണ്ടല്ലോ, കാല് തൊട്ട് തൊഴും. പിന്നെ രമ എന്നോട് വേറൊരു കാര്യം പറഞ്ഞു. പിന്നെ പറഞ്ഞോള്, ശവത്തിനൊന്ന് കണ്ടു കിട്ടിയല്ലോ. രമ എന്റെ അടുത്ത് പറഞ്ഞേ, ഇങ്ങനെ റൊമാൻറ്റിക് ഒക്കെ വരുത്തില്ലയോ നമുക്ക്. റൊമാൻറ്റിക് ഒക്കെ വരുമ്പോ കണ്ണും കണ്ണും നോക്കിയിരിക്കും. കണ്ണും കണ്ണും നോക്കിയിരിക്കും. നമുക്ക് കണ്ണും കണ്ണും നോക്കാം. ഈ രണ്ട് കണ്ണും കൂടി പരസ്പരം നോക്കിയിരിക്കുന്ന അടുത്ത് ഞാൻ അവിടെ ചെന്ന് നോക്കാനാണ് ഇത് എന്റെ കണ്ണു വെച്ചിട്ട്. ധരിക്കട്ടെ.
അയ്യോ അയ്യോ എന്റെ ചേട്ടൻ ചേട്ടാ ഇനി എന്തോ വേണ്ടേ? എന്റെ ചേട്ടനും ഡോക്ടറിന്റെ അടുത്ത് പോണോ? വേണ്ട. ആശുപത്രി പോണോ? വേണ്ട. എന്തോ വേണ്ടെന്ന് പറ, എന്തും പറഞ്ഞു. അതില്ലേ, എനിക്കിപ്പോ തന്നെ കരിക്കില്ലേ, അവന്ന് വെട്ടിപ്പൊളിച്ച് അതിന്റെ കഴമ്പൊന്ന് ചൊരണ്ടി തരുമോ? എന്റെ ചേട്ടനെ കണ്ടോ? അയ്യോ, എന്റെ ചേട്ടനെ കാണുന്നില്ല. എടാ കള്ള, നീ അവിടെ പാത്തിരിക്കല്ലേടാ, നിന്നെ ഞാൻ കണ്ടുപിടിച്ചേ. എന്നെ കണ്ടെത്തി വേറെ ആരോ കണ്ടെടുത്ത് പോകട്ടെ, മിണ്ടല്ലേ ചേട്ടൻ, മിണ്ടരുതട്ടുള്ള കഞ്ഞു. ഞങ്ങള് മേച്ച് പോറീച്ച അല്ല, മേച്ച് പോറീച്ച ഈച്ച. വേറെ കാര്യമുണ്ട്, എന്റെ ഭാവി ഇതോടുകൂടി പോയി. എന്താ കാരണം? ഈ ഭൂതം ഇങ്ങനെ കൂടുതലിപ്പുണ്ടല്ലോ, ഭാവിയില്ല. ശരിക്കും എന്റെ കാളിദാസൻ എന്നുള്ള പേരുണ്ടല്ലോ, ഇപ്പോഴാണ് കറക്റ്റ് ആയത്. എങ്ങനെ? ഈ കാളിട ദാസൻ, കാളിദാസൻ. ഞാൻ ഇന്നൊക്കെ ദാസനായിരിക്കും. എത്ര സംഭവമുള്ളു? കൊച്ചു കൊള്ളു, ഇടിച്ചോ കൊല്ലും. പിന്നെ എന്റെ ചേട്ടനായിട്ട് പറയല്ല കേട്ടോ, ഈ ചേട്ടൻ അയ്യോ സ്റ്റേജ് പാടി തകർത്ത് സ്റ്റേജ് തല്ലി പൊളിച്ച് നാട്ടുകാരൊക്കെ കൈയടിച്ച ഒരു പാട്ടുണ്ട്, ഒരു തമിഴ് സോങ്. അത് പാടണം, അത് പാടണം, അത് പാടണം, കേക്കണം. അല്ല, 5000 പേര് അടിച്ച് കൈയടിച്ച പാട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് തന്നെ ഇട്ടിരിക്കും. അതുകൊണ്ട് നല്ല സിറ്റുവേഷൻ, അപ്പൊ കുഴപ്പമില്ല, ഇപ്പഴാണ് പാടേണ്ടത്. ഇത് പക്ഷേ കുഴപ്പമില്ല, നന്നായിരുന്നു, നന്നായിരുന്നു. മനസ്സിലായി, റൊമാൻറ്റിക് അങ്ങോട്ട് കൂടുമ്പോഴേ ഞാൻ ഈ ചേട്ടനെ കടിച്ചു കുറച്ചങ്ങ് തിന്നും. എന്റെ എല്ലും പല്ലും നഖവും മാത്രം ബാക്കിയുണ്ട്, ബാക്കി അത് കണ്ടറിയാ. ചേട്ടൻ എനിക്ക് കല്യാണം കഴിക്കാൻ മുട്ടുന്നു വീട്ടിൽ. അപ്പൊ എന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചല്ലോ. അതിന് വേറെ അശീലല്ലാണ്ട്. മാനം തെളിഞ്ഞേ വന്നാൽ, മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. എൻജോയ് ചെയ്യട്ടെ, എൻജോയ്. ഓൾ ദി ബെസ്റ്റ്. എന്നെ കട്ടി എഴുത്തായി പോകാതെ